ംശാന്തി ഏഞ്ചൽ നമ്പർ ഒന്ന് 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 അഥവാ പതിനൊന്ന് പതിനൊന്ന് ഞാനിത് പലപ്പോഴായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നോട് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഞാൻ ഏഞ്ചൽ നമ്പർ ഒന്ന് ഒന്ന് ഒന്നിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് 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 പറയാൻ നമുക്ക് അല്ലെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് പറയാം ഇത് തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ് ഏത് ഏഞ്ചൽ നമ്പർ കാണുമ്പോഴും അതായത് സിമിലർ ആയിരിക്കുന്ന നമ്പേഴ്സ് അതിന് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയുടെ സൂചന തരികയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ എന്തോ ഒന്ന് നം ഒരു രണ്ട് നമ്പർ ഒരുപോലെ ഒരുപോലെയാവാന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് നമ്മളും പ്രപഞ്ചവും അതുപോലെ തന്നെ ഈശ്വരനും മൂന്നും ഒന്നിക്കുകയാണ് ഒരേ നമ്പറിൽ ഒന്നിക്കുന്നു വെച്ചാൽ ഓരോ നമ്പറിനൊരു ഇൻറ്റൻഷൻ ഉണ്ടാവാം എനിവേ ഒന്ന് 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 നമ്പർ കാണുമ്പോൾ അതിൻ്റെ ഇന്റൻഷൻ എന്തൊക്കെയാണ് അതാണ് നിൽക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ഇന്റൻഷൻ ലക്ഷ്യം തന്നെ നമ്മുടെ അടുത്ത് ഏത് ഡ്രീമാണോ നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടി കൊണ്ടാണോ നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കറക്റ്റ് പാത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളോട് പ്രപഞ്ചം സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് തരുന്ന സൂചനയാണെന്ന് മനസ്സിലാക്കാം ഒരിക്കലും ഭഗവാൻ സംസാരിക്കുന്ന സമയത്താണെങ്കിലും അതല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണെങ്കിലും അത് വളരെ വിചിത്രമായിരിക്കുന്ന രീതികളാണ് ശ്രമിക്കുക രണ്ടും നേരിട്ട് നിങ്ങളുടെ അടുത്ത് ഭാഷയിൽ വന്നിട്ട് ഇതിങ്ങനെ നടക്കാൻ പോകുന്നു എന്ന് പറയില്ല പക്ഷേ സൂചനകളിലൂടെ ഈ കാര്യം ഇങ്ങനെയാണ് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഫാക്ടർ നിങ്ങൾ ഒന്ന് 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 മൂന്ന് ഒന്ന് അഥവാ പതിനൊന്ന് പതിനൊന്ന് നാല് ഒന്ന് കാണുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചന നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കുറച്ചുകൂടി ആ ലക്ഷ്യത്തിലേക്ക് എന്ത് കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യേണ്ടത് അത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് എനർജി നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു വിഷ്വലൈസേഷൻ കൊണ്ട് മാത്രം നമ്മളത് കാര്യത്തിൽ ഡ്രീം ചെയ്തുകൊണ്ട് മാത്രം ആ കാര്യം നടക്കില്ലല്ലോ നമുക്കതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടായിരിക്കും ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങൂ ചെയ്യാൻ തുടങ്ങേണ്ട സമയമാണ് അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള സൂചനയായിട്ടാണ് പലപ്പോഴും ഒന്ന് 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 അഥവാ പതിനൊന്ന് പതിനെണ്ണെടുത്ത് വരുന്നത് മറ്റൊന്ന് അഥവാ ഒരു ആളുമായിട്ട് എന്തെങ്കിലും ഒരു ഏഞ്ചൽ നമ്പർ നമ്മൾ കണ്ടു പതിനൊന്ന് പതിനൊന്ന് കണ്ടു അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ നമ്മൾ കണ്ടു അത് കണ്ടു കഴിഞ്ഞ ശേഷം പ്രശ്നം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരാളുമായിട്ടൊരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അഥവാ നമ്മളൊരു സംഘർഷം ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് ആ നമ്പർ കാണുന്നതെങ്കിലും രണ്ടും നമ്മളോട് സൂചിപ്പിക്കുന്നത് ആ സാഹചര്യം നമ്മുടെ കയ്യിൽ നിന്നുണ്ടായ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അഥവാ മിസ്ബിഹേവിയർ കൊണ്ട് പെരുമാറ്റത്തിലുണ്ടായ എന്തോ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ സങ്കല്പങ്ങൾ കൊണ്ടോ ഞാൻ ഒരു പ്രോബ്ലത്തിന് എന്നിലേക്ക് അട്രാക്ട് ചെയ്തതാണ് അതല്ലാതെ ആ പ്രോബ്ലം സ്വയമേവ വന്നതല്ല മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടതാണ് എന്ന് എനിക്ക് തരുന്ന സൂചനയാണ് ആ സമയത്ത് നമ്മൾ ഒന്നേ ഒന്ന് കാണുന്നത് പലപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ നമ്മൾ മരിച്ചുപോയ സമയത്ത് നമ്മളൊന്ന് പിരിഞ്ഞു പോയ സമയത്തും ഈ നമ്പർ പലരും കാണാറുണ്ട് അതിൻ്റെ അർത്ഥം ഏത് ആത്മാവ് ഏതാണ് നമ്മളെ വിട്ടുപോയോ ആ ആത്മ നമ്മളെടുത്ത് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അഥവാ അതിൻ്റെ പ്രസൻസ് നമുക്ക് കാണിച്ചു തരികയാണ് മറ്റേതെങ്കിലും കാര്യത്തിനൊരു സൂചന നമുക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് എന്നൊക്കെ ആ സമയത്ത് നമ്മുടെ ഒന്ന് നമ്മുടെ ഉൾവിളി ഒന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ ആ സമയത്ത് ഉണ്ടാകുന്ന കാര്യം വരാൻ പോകുന്ന കാര്യത്തിൽ എന്താണെങ്കിലും ഒന്ന് കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോകണം എന്ന് ദേഹമില്ലാത്തൊരാത്മ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ സൂചനയായിട്ട് നമ്മൾ ഒന്നേ ഒന്ന് കാണാറുണ്ട് പിന്നെ മറ്റൊരു സന്ദർഭം വരാറുള്ളത് പലപ്പോഴും ഒരു സ്പിരിച്വൽ അവൈക്കനിങ്ങിന് മുന്നായിക്കൊണ്ട് ജീവിതത്തിൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഷ്ടവും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ ഏഞ്ചൽ നമ്പർ പതിനൊന്ന് പതിനൊന്ന് അല്ലെങ്കിൽ ഒന്ന് 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 കാണാറുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ലൈഫിലുണ്ടായ ആ ഒരു ക്രിറ്റിക്കലായിരിക്കുന്ന സിറ്റുവേഷൻ നമ്മുടെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ ഉണർവ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലതായിരിക്കുന്ന ആധ്യാത്മികമായ ഉണർവ് ഉണ്ടാക്കാനുള്ളതായിരിക്കുന്ന ഒരു ചവിട്ടുപടി മാത്രമാണ് ഈ പ്രോബ്ലം എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുണ്ടാവാറുണ്ട് പലപ്പോഴും സ്പിരിച്വൽ പാത്തിൽ പോകുന്ന ആളുകൾ ധാർമ്മികമായിട്ട് മനസ്സിലാക്കുകയും ഈശ്വരനെ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പല ആളുകൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അടുത്ത ഗ്രേഡിലേക്ക് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോവാൻ വേണ്ടി കൊണ്ടാണ് ഇങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക പലപ്പോഴും മനുഷ്യന്മാരുടെ മനസ്സ് അത്തരം സന്ദർഭങ്ങളിൽ വിങ്ങിപ്പോവും ഞാൻ ഈശ്വരനെ സ്നേഹിച്ചിട്ട് ഈശ്വരന്റെ പാത്തിലായിട്ട് ശരിയായ കാര്യം മാത്രം ചെയ്യാൻ ശ്രമിച്ചിട്ട് എനിക്കെന്തേ ഇങ്ങനെ ഉണ്ടായത് എന്ന് ആ സന്ദർഭത്തിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കരുത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്തരം സന്ദർഭങ്ങൾ നിങ്ങൾക്ക് സൂചന യെസ് അനദർ ലെവലിലേക്ക് ഇനി ഒരു സ്റ്റെപ്പും കൂടെ കയറിക്കൊണ്ട് മാനസിക അവസ്ഥയെ ഉയർത്താനും ഈശ്വരനുമായിട്ട് അടുക്കാനും വേണ്ടിയുള്ളതായിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഇപ്പൊ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്ന് നമ്മളോട് പറയാൻ വേണ്ടിക്കൊണ്ടും ഈ നമ്പർ നമ്മുടെ മുന്നിൽ വരാറുണ്ട് പിന്നെ മറ്റൊന്ന് ഒരു വിധത്തിൽ നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷനും ചെയ്യുന്നില്ല ഇങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും നിങ്ങൾക്കില്ല എന്നിട്ടും നിങ്ങൾ ആ നമ്പർ എഗെയിൻ എൻ്റെ എഗെയിൻ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ പോസിറ്റീവ് എനർജി ആക്റ്റീവായി നിൽക്കുന്ന സമയമാണ് എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തോളൂ ശ്രമിച്ചോളൂ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്ന് നമ്മളെടുത്ത് ഈ പ്രപഞ്ചം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് രീതിയിലും നമ്മളുടെ അടുത്ത് ഈ മെസ്സേജ് ഈ നമ്പർ വരാറുണ്ട് പലപ്പോഴും ഇത്തരം കാര്യം പറയുമ്പോൾ അടുത്ത സംശയം നമ്മുടെ മനസ്സിൽ വരിക എന്നാൽ എന്നോട് എന്തായിരിക്കാം പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് ഒന്നാമത് ഈ നേരത്തെ പറഞ്ഞതായിരിക്കുന്ന ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഏതാണോ എനിക്ക് ചേരുന്നത് എന്ന് നമ്മൾ നോക്കണം നമ്മൾ ഇൻറ്റ്യൂഷൻ ഉപയോഗിക്കാം രണ്ടാമത് അങ്ങനെ എന്തെങ്കിലും കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും അതിൽ സാഹചര്യമില്ല എങ്കിൽ കുറച്ച് സമയം നമ്മുടെ ഉള്ളിലേക്ക് വലിഞ്ഞുകൊണ്ട് ഉൾ വലിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനോട് ചോദിച്ചു നോക്കിയാൽ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഈ നമ്പർ ഞാൻ കണ്ടത് എന്തായിരിക്കും ഇത് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ആ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കപ്പാസിറ്റിയാണത് ഫസ്റ്റ് ടൈം തന്നെ ആദ്യത്തെ തൊട്ട് തന്നെ റിയൽ ആയിരിക്കുന്ന കാര്യം നമുക്ക് കാണിച്ചു തരും പിന്നെ നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിന് ചിലപ്പോൾ അങ്ങനെ ആയിക്കോളണം ഇങ്ങനെ ആയിരിക്കോണം എന്നില്ല എന്നൊക്കെ പറഞ്ഞ് മറക്കിയിരിക്കും ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ സിക്സ് സെൻസ് എന്നൊക്കെ തന്നെ പറയും ആ സമയത്ത് നമ്മളിത് പറയും ഇത് ചെയ്യണ്ടാന്ന് പറയും പക്ഷേ ഏ അത് ചെയ്തില്ലെങ്കിൽ അവർ ഇങ്ങനെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ കാര്യം നമ്മൾ ചെയ്യും അവസാനം നമുക്ക് നഷ്ടം വരുമ്പോൾ ഓ തുടങ്ങിയപ്പോഴേ എൻ്റെ മനസ്സ് പറഞ്ഞതാ വേണ്ട എന്നിട്ട് ഞാൻ അത് കേട്ടില്ല എന്നൊക്കെ നമ്മൾ പറയും ഇങ്ങനെ നമ്മുടെ മനസ്സ് ആ സമയത്ത് ഫസ്റ്റ് തോട്ട് നമുക്ക് തരുന്നത് എപ്പോഴും ഒരു തൊണ്ണൂറ് ശതമാനവും അത് ഇൻഡ്യൂഷൻ ആവാനാണ് സാധ്യത അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സന്ദർഭം നമുക്ക് വന്നു നമ്പർ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ സ്വയം നമ്മളോട് ചോദിച്ചു നോക്കുക എന്താണ് മനസ്സ് ഇപ്പം എനിക്ക് ഇങ്ങനൊരു കാര്യം കാണിച്ചത് എൻ്റെ രഹസ്യം എന്താണ് മനസ്സിനോട് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ ഈശ്വരനോട് ചോദിക്കൂ അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് ചോദിച്ചോളൂ ആ സമയത്ത് ഉണ്ടാകുന്ന ഫസ്റ്റ് തോട്ട് അത് നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് സ്വീകരിച്ചോളൂ തൊണ്ണൂറ് ശതമാനവും അത് ശരിയാവാനാണ് സാധ്യത അതുകൊണ്ട് നമ്പർ കാണുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഡ്രീം ദാ അടുത്തെത്തിയിരിക്കുന്നു ഒരൊത്തിരി യാത്ര ചെയ്താൽ അതിലേക്ക് എത്തുകയായി പലപ്പോഴും നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൂൾസ് ഉപയോഗിച്ചിട്ടും പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടും വിഷ്വലൈസേഷൻ കണ്ടിട്ടും കാണാതാകുമ്പോൾ നമ്മുടെ മനസ്സ് വിഷമിച്ചു പോകും അപ്പോൾ നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ട് പലപ്പോഴായി ഞാൻ കാണുന്നു എന്നിട്ടും എൻ്റെ ഡ്രീം എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല അതെന്തുകൊണ്ടാണെന്നൊക്കെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് റീസൺ മറ്റൊന്നുമല്ല ഈ നമ്പറുകൾ നമുക്ക് കാണിച്ചു തരുന്നത് ഡ്രീം അടുത്താണ് പക്ഷെ ഒരു രണ്ട് സ്റ്റെപ്പും കൂടെ വെച്ചിട്ട് വേണം നിങ്ങൾക്ക് അത് റിസീവ് ചെയ്യാൻ എന്ന് നമ്മളോട് പറയുകയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള നമ്പർ കാണുമ്പോൾ ഹാപ്പിയസ്റ്റ് കുറച്ചും കൂടെ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുക അതിന് റിസീവിങ് മോഡിൽ ഇരുന്നുകൊണ്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാണ് ഒരു പക്ഷേ നമുക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സംബന്ധങ്ങളുടെ കാര്യത്തിലോ ആരോഗ്യത്തിന്റെ കാര്യത്തിലോ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ അതിലൊരു ഇമ്പ്രൂവ്മെന്റ് കാണാത്ത സന്ദർഭത്തിലായിരിക്കും ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ കാണുന്നത് അപ്പം ആ സമയത്ത് മനസ്സിലാക്കുക ഞാൻ റിസീവിങ് മോഡിലാണ് ഇപ്പം ഞാൻ സ്വീകരിക്കാനുള്ള സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടതായിരിക്കുന്ന ആ ആക്ഷൻ എന്താണോ നിങ്ങൾ എടുക്കുക നിങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യം എന്താണോ ചെയ്യുക അപ്പോൾ നമ്മുടെ മനസ്സിന്റെ റിസീവിങ് മോഡും ആ കർമ്മവും കൂടി ചേർന്നുകൊണ്ട് നിങ്ങളുടെ ആ ഡ്രീം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അതുകൊണ്ട് ഇതാണ് ഏഞ്ചൽ നമ്പർ കാണുന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇത് മാത്രമല്ല ഓരോ നമ്പറും നമുക്ക് കാണിച്ചു തരുന്നത് ഏഞ്ചൽ നമ്പർ സിമിലർ നമ്പർ വരുന്നുവെങ്കിൽ അത് നമ്മളും നമ്മുടെ ലക്ഷ്യവും നമ്മളും നമ്മളിത് അടുത്തെത്തിയിരിക്കുന്നു എന്ന് നമ്മളോട് പറയാൻ അത് ഒന്നിച്ചൊന്നിച്ച് പോകാൻ തുടങ്ങിയിരിക്കുന്നു നമ്മളോട് കാണിക്കാൻ വേണ്ടി കൊണ്ടാണ് വരുന്നത് അപ്പൊ അത് വരുന്നു കഴിഞ്ഞ ശേഷം ഇത് കണ്ടു എന്ന് ചില അർത്ഥം അടുത്ത നിമിഷം അതെനിക്ക് കാണുന്ന ഒന്നുമല്ല പലപ്പോഴും മഴവിൽ കാണാറുണ്ട് ചിലപ്പോൾ നമ്മൾ വല്ല കാര്യം സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ചില ബട്ടർഫ്ലൈസ് നമ്മുടെ അടുത്തു പറഞ്ഞു വന്നേക്കാം എവിടുന്നു ഇല്ലാത്ത ഏതെങ്കിലും വർണ്ണശബ്ലമായിരിക്കുന്ന തൂവലുകൾ നമ്മുടെ അടുത്ത് വന്നേക്കാം ഇതൊക്കെ പ്രകൃതി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ീന്താവാം ചിലപ്പോൾ അതും ആയിക്കോളുന്നില്ല നിങ്ങൾ വളരെ ചൂടായിട്ട് കഷ്ടപ്പെട്ട് നിൽക്കണ സമയത്തായിരിക്കും അങ്ങനെയുള്ള കാര്യം നമ്മൾ പ്രകൃതിയോട് ചോദിക്കുമ്പോൾ ഒരു മന്ദമാരതനായി കടന്നുപോയിക്കൊണ്ട് നമ്മളൊന്നും തലോടിക്കൊണ്ട് പോയക്കാം പ്രകൃതി പല രീതിയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും അതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് വരുമ്പോൾ ആ ഒരു ചെറിയ സൈൻ കണ്ടിട്ട് മനസ്സിനുള്ള പോസിറ്റിവിറ്റീനെ കൂട്ടുക ഹാപ്പിനെസിനെ കൂട്ട് അതിനുവേണ്ടി ആക്ഷൻ നമ്മൾ എടുക്കുക എന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ഡ്രീം നമുക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി